എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തത്വമേ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മറ്റുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി വരുന്നു. ഭയക്കേണ്ട കാര്യമില്ല, നമ്മൾ ജാഗ്രത പുലർത്തിയാൽ മതി. അപ്പോൾ ഇന്ന് കുറച്ച് വാർത്തകളുമായി ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഊരിപ്പിടിച്ച വാർത്തകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കഴിഞ്ഞ 4 കൊല്ലമായി നമ്പർ 1 കേരളത്തെ പുളകം കൊള്ളിച്ച ചില മാധ്യമ തലക്കെട്ടുകളാണ് ഇന്ന് ഊരിപ്പിടിച്ച വാർത്തകൾ പരിശോധിക്കുന്നത്. 2019 മെയ് 20 ഇറങ്ങിയ ദേശാഭിമാനി പത്രത്തിലെ ഒരു തലക്കെട്ട്, കേരള പുനർനിർമ്മാണം നെതർലാൻഡ്സ് മാതൃക കൂടി പരിഗണിച്ച്, മാരിടൈം രംഗത്തെ സഹകരണം സംബന്ധിച്ച് ധാരണാപത്രം ഒക്ടോബറിൽ. 2018 പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് എല്ലാം പുനർനിർമ്മിച്ച് നൽകാം എന്നുള്ള അമിത പ്രതീക്ഷ നൽകി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഒരു വലിയ സംഘം ഇടതുപക്ഷ നേതാക്കളും അവരുടെ ദാസ്യപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ഇവരുടെ എല്ലാം കുടുംബ അംഗങ്ങളും കൂടെ നെതർലാൻഡ്സ് കാണാനും ലാവലിൻ പോലെ ചില ചില്ലറ ഡീലുകൾ ഉറപ്പിക്കാനുമായി നെതർലാൻഡ്സ് സന്ദർശിച്ചപ്പോൾ പാർട്ടി പത്രം ദേശാഭിമാനി അണികൾക്ക് കൊടുത്ത ക്യാപ്സ്യൂളാണ് ഇത്. വാർത്തയുടെ ഉള്ളടക്കത്തിലും അത് ദേശാഭിമാനി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് രസകരമായ കാര്യങ്ങളാണ്. യൂറോപ്യൻ പര്യടനം കേരളത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്ദർശനം ഫലപ്രദമായിരുന്നു. ജല കാർഷിക സമുദ്രതല സംരംഭങ്ങളിൽ ഡച്ച് കമ്പനികളുടെ സഹായത്തോടെ വൻ കുതിച്ചുചാട്ടമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ തുടങ്ങി കോരിത്തെരിപ്പിക്കുന്ന ഒട്ടേറെ വാചകങ്ങൾ വാർത്തയിലുണ്ട്. പ്രളയത്തിൽ മുങ്ങിത്താണ് സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന പാവപ്പെട്ടവൻ്റെ പണം ഉപയോഗിച്ച് നടത്തിയ ഈ ധൂർത്ത് കേരളത്തിന് എന്ത് ഗുണമാണ് ചെയ്തതെന്ന് കവടി നിരത്തി കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ കേരള ജനത. ഡച്ച് കമ്പനിയുടെ സഹായത്തോടെ കേരളം നടത്തിയ കുതിച്ചുചാട്ടം ഏത് കൊക്കയിലേക്കായിരുന്നു എന്നുള്ളത് അറിയാൻ ഉരുപിടിച്ച വാർത്തയ്ക്ക് ആഗ്രഹമുണ്ട്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുകൃഷി വിദഗ്ധൻ E.P. ജയരാജനും വനിതാ ശാക്തീകരണ ഊഷ്മളൻ A.K. ശശീന്ദ്രനും ഇവരുടെയൊക്കെ ഭാര്യമാരും കഴിഞ്ഞ വർഷം ഇതേ സമയം ജപ്പാൻ സന്ദർശിച്ച് തിരിച്ചെത്തിയപ്പോൾ മാതൃഭൂമി പത്രം എഴുതിയ തലക്കെട്ട്. ജപ്പാൻ സൗത്ത് കൊറിയ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പറഞ്ഞത് വിദേശ പര്യടനം ഒരു വൻ വിജയമാണെന്നും ജപ്പാൻ കമ്പനിയായ നെറ്റ ജെലാറ്റിൻ കേരളത്തിൽ 200 കോടി രൂപ അധികമായി നിക്ഷേപിക്കാൻ പോകുകയാണെന്നുമാണ്. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയായ തെർമോ കോർപ്പ് ഒരു 105 കോടിയും നിക്ഷേപിക്കുമെന്നും വച്ച് കാച്ചി. ഭാര്യമാരുടെ ചിലവ് കൂടാതെ ഏകദേശം 1 കോടി രൂപ ചിലവിൽ നടത്തിയ ഈ ജപ്പാൻ സന്ദർശനം മൂലം 305 കോടിയുടെ നിക്ഷേപം കേരളത്തിലേക്ക് എന്താണ് എത്താത്തതെന്നറിയാൻ ഉരുപിടിച്ച വാർത്തകൾക്ക് ആഗ്രഹമുണ്ട്. ഇതിലെ മറ്റൊരു വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ 2 കമ്പനികൾക്കും കേരളത്തിൽ യൂണിറ്റുകൾ ഉള്ളതാണ്. കേരളത്തിൽ യൂണിറ്റുകളുള്ള കമ്പനിയുടെ പ്രതിനിധികളെ കാണാൻ ജപ്പാനിലും കൊറിയയിലും പോകാൻ നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട് വർത്തമാനകാല കേരളം കണ്ടില്ലെന്ന് നടിക്കുന്നു? പറയൂ നിഷ്കളങ്കരെ. ഇനി ഒരു ചെറിയ കാര്യം പറയാം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ ചാലക്കുടി പുഴയോരത്ത് ചേർന്നുള്ള ഒരു ചെറിയ ഗ്രാമമായ കാതിക്കുടത്തിൽ 1975 ജെലാറ്റിൻ വേർതിരിച്ചെടുക്കുന്ന പദ്ധതി നെറ്റ ജെലാറ്റിൻ കമ്പനി തുടങ്ങുന്നത്. അന്നുമുതൽ പ്രതിദിനം 65 ലക്ഷം ലിറ്റർ ജലം ഇതിനായി ചാലക്കുടി പുഴയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ 80% മാലിന്യമായി ചാലക്കുടി പുഴയിലേക്ക് തന്നെ പുറന്തള്ളുന്നു. ഇവരുടെ നിക്ഷേപം വന്നില്ല. അപ്പൊ പിന്നെ ഈ സന്ദർശനവും അതിനുശേഷമുള്ള പ്രഖ്യാപനവും നെറ്റ ജെലാറ്റിൻ കമ്പനിയെ വെള്ളപൂശാനാണെന്ന് വ്യക്തം. ഭാര്യമാരും ഒത്ത് കാഴ്ച കാണാൻ ജപ്പാനിൽ കൊണ്ടുപോയതിന് ഒരു ചെറിയ ഉപകാര സ്മരണ. CM പിണറായി വിജയൻ റീ ഓപ്പൺസ് അലുമിനിയം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഷട്ട് ഫോർ 20 ഇയേഴ്സ്. അതായത് കഴിഞ്ഞ 20 വർഷമായി അടഞ്ഞുകിടന്ന അലുമിനിയം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു. കോരിത്തിരിപ്പിക്കുന്ന വാർത്ത അല്ലേ?
ഇരുപത് വർഷമായി തുറന്നു കിടന്ന ഒരു വ്യവസായ സ്ഥാപനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു. 2017 ഓഗസ്റ്റ് 18 ഡെക്കാൻ ക്രോണിക്കൽ പത്രത്തിലെ തലക്കെട്ടാണിത്. വാർത്തയിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, സംസ്ഥാനം വ്യവസായങ്ങൾക്കെതിരെയാണെന്നുള്ള വിശുദ്ധ ശക്തികളുടെ പ്രചരണം തെറ്റാണെന്ന് തെളിഞ്ഞു. 17 കടന്ന് 2018, 19, 20 കഴിയാറായി, ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുന്നു. എന്തേ, അരമണിക്കൂർ മുമ്പ് തുറക്കണോ എന്നാണ് സഹാർക്കന്മാർ ചോദിക്കുന്നത്. ലീസ് എഗ്രിമെൻ്റ് കഴിഞ്ഞു കിടന്നിരുന്ന 100 കണക്കിന് ഏക്കർ ഭൂമി സോമാനി ഗ്രൂപ്പിന് തീരെഴുതി കൊടുത്തതിനാണ് സ്ഥാപനം തുറന്നതായി പിണറായി വിജയൻ പറഞ്ഞത്. തുറന്നു പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി കമ്പനിക്കുണ്ടായിരുന്ന വൈദ്യുതി ബില്ല് അടക്കമുള്ള ഒട്ടേറെ കടബാധ്യതകൾ ഒഴിവാക്കി കൊടുത്തതായും വാർത്തകൾ വന്നിരുന്നു. ഒരു വർഷം മുൻപ് നടത്തിയ ഈ ഉദ്ഘാടന പ്രദർശനത്തിന് ശേഷം മറ്റൊന്നും സംഭവിച്ചില്ല. തെരുവ് നായ്ക്കൾക്കൊപ്പം അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തകർക്കുമുള്ള ഒളിത്താവളമായി ഈ ഭൂമി ഇപ്പോഴും അന്യാധീനപ്പെട്ട് കിടക്കുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന 1000 കണക്കിന് ആളുകളുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും നിറം നൽകി ഈ ഉദ്ഘാടന പ്രകസനം നടത്തിയത് എന്തിനെന്ന് ആർക്കും അറിയില്ല. കേരളത്തിൽ ഈയിടെ നാം കണ്ട സർക്കാർ വസ്തു കച്ചവടങ്ങൾ പലതും പോലെ മറ്റൊരു വസ്തു കച്ചവടമായിരുന്നു ഇതെന്ന ബലമായ സംശയമുണ്ട് നാട്ടുകാർക്ക്. 2017 വന്ന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ ഈ സംശയം ശരിവെക്കുന്നതാണ്. ആലിൻഡ്, സിറാമിക്സ് തുടങ്ങി ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന കുണ്ടറയിൽ ഇന്നൊരു ആൻറ്റി ആപ്പീസ് പോലും ഇല്ല. തമാശയായി പറഞ്ഞതല്ല. കൊല്ലം ജില്ലയിലെ പ്രമുഖ വ്യവസായിയായിരുന്ന രവി പിള്ളയുടെ വിജയലക്ഷ്മി കാഷ്യൂസ് എന്ന സ്ഥാപനത്തിന് കേരളത്തിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ 1200 കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കുണ്ടറയിൽ 100 കണക്കിന് സ്ഥാപനങ്ങളിൽ 100,000 തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. സഹാക്കന്മാർ തന്നെയാണ് ഇതെല്ലാം പൂട്ടിച്ചത്. ആലിൻഡും സിറാമിക്സും പൂട്ടിയതും ഇവർ തന്നെ. അതിലെല്ലാം ഉപരി ഇപ്പോൾ വീണ്ടും കുറെ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് ഈ പ്രഹസനവും. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. സഹാക്കളുടെ പൊന്നോമന പുത്രൻ, കേരള രാജാവിന്റെ പ്രിയതോഴൻ, സി എം രോഗേന്ദ്രൻ ഇതാ എഴുന്നള്ളുന്നേ. തക്കിട തരികിട കാട്ടി സകല തൊട്ടിത്തരങ്ങൾക്കും ചുക്കാൻ പിടിച്ച രോഗേന്ദ്രൻ സഖാവിന് ഇടയ്ക്കിടയ്ക്ക് രോഗം കൂടും, പിന്നെ കുറയും, പിന്നെയും കൂടും. ആശുപത്രികൾ അച്ചിവീടാക്കിയ ഇഞ്ചിയം സഖാവ് കഴിഞ്ഞ ദിവസം ആശുപത്രി കിടക്കയിൽ നിന്ന് ഉടുതുണിയോടെ എഴുന്നേറ്റ് ഓടി എന്നാണ് വാർത്തകൾ വന്നത്. എന്താണ് കാര്യമെന്ന് മാലോകർക്കെല്ലാം മനസ്സിലാകുകയും ചെയ്തു. രോഗേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ചില കേന്ദ്ര ഉപജാപക സംഘങ്ങൾ തീരുമാനിച്ചിരുന്ന കാര്യം നമുക്കും അറിയാമായിരുന്നല്ലോ. അതറിഞ്ഞതിൽ പിന്നെ രോഗേന്ദ്രന് രോഗം മൂർച്ഛിക്കുകയും സ്ഥിരതാമസമാക്കിയ ആശുപത്രിയിലേക്ക് നിലവിളി ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ഓടിയെത്തുകയും ചെയ്തു. രോഗം മാറിയെന്ന് ആശുപത്രി സാറന്മാർ പറഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ വാശി പിടിച്ചു കിടക്കുന്നത് എന്തിനാണെന്ന കാര്യം ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. ഇതിനിടയിലാണ് അടുത്ത ട്വിസ്റ്റ്. ഈ ഡി വീരന്മാർ രോഗേന്ദ്രന്റെ വീടും പരിസരവും പ്രദേശവുമൊക്കെ അരിച്ചു പെറുക്കാൻ ഓടിയെത്തിയപ്പോൾ സംഗതി വഷളാകുമെന്ന് മനസ്സിലാക്കിയ ടിയാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി നെട്ടോട്ടമോടിയ കാഴ്ച എത്ര നയനാനന്ദകരമാണ് എന്നാണ് പ്രാദേശിക മഞ്ഞപത്രമായ മഞ്ഞരമ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഊരിപ്പിടിച്ച വാർത്തകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തത്തുമേ ടിവിയുടെ എല്ലാ പരിപാടികളും കാണണം, കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഊരിപ്പിടിച്ച വാർത്തകൾ ഇന്ന് വീണ്ടും ഞങ്ങൾ ഉറയിലേക്കിടുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.